അരേ നൂറ്റാണ്ടിലേറെ കാലമായി ഒരേ മണ്ഡലത്തിൽ നിന്നും നിയമസഭ അംഗത്തിന്റെ റെക്കോർഡ് ഉമ്മൻചാണ്ടിയുടെ പേരിലാകാൻ സഹായിച്ച മണ്ഡലമാണ് പുതുപ്പള്ളി. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ ഇനി ആരെന്ന ചോദ്യമാണ്. മകൻ ചാണ്ടി ഉമ്മൻ തന്നെ മത്സരിച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. മരണപ്പെട്ട നേതാക്കളുടെ ബന്ധുക്കൾക്ക് സീറ്റ് നൽകുക എന്നത് കോൺഗ്രസ് പിന്തുടരുന്ന കീഴ്വഴക്കമാണ്. ഇപ്പോൾ പുതുപ്പള്ളിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണിയെ കളത്തിലിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം. 53 വർഷമായി പുതുപ്പള്ളിയിൽ കോൺഗ്രസും സി പി എമ്മും മാത്രമായിരുന്നു മത്സരം. ബി ജെ പി അവിടെ എപ്പോഴും മൂന്നാം മുന്നണിയായി പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരുന്നത്. കോൺഗ്രസിൽ ചാണ്ടിയുമ്മനാണ് സ്ഥാനാർത്ഥി ആകുന്നതെങ്കിൽ ഒരു മക്കൾ രാഷ്ട്രീയമാകും കാണാൻ സാധിക്കുക. ഒരേ രാഷ്ട്രീയത്തിൽ ഒരേ മനസ്സോടെ പ്രവർത്തിച്ചവരായിരുന്നു ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും. എന്നാൽ ഇപ്പോൾ അവരുടെ തലമുറ വരുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മക്കൾ രണ്ടു തട്ടിൽ നിന്ന് മത്സരിക്കുന്നു എന്നതാണ്. പുതുപ്പള്ളിയിൽ കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷത്തിൽ വൺ ഇടിവ് വരുത്തിയ യുവ നേതാവ് ജെയ്ക്കിനെ തന്നെ എൽ ഡി എഫ് രംഗത്തിറക്കാനാണ് സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ യുവ പോരാളികൾ തമ്മിലുള്ള മത്സരത്തിനാകും പുതുപ്പള്ളി സാക്ഷ്യം വഹിക്കുക. ഈ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം തന്നെ പ്രതീക്ഷിക്കാം. ഇവിടെ എ കെ ആന്റണിയുടെ മകൻ ഉമ്മൻചാണ്ടിയുടെ മകനുമായി പരാജയത്തിന് രംഗത്തിറങ്ങിയാൽ പഴയ കോൺഗ്രസ് രാഷ്ട്രീയ ചരിത്രവും ചർച്ചയാകും. ഒരേ മുന്നണിയിലെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും തമ്മിലുള്ള ബന്ധം രണ്ട് സുഹൃത്തുക്കൾ എന്നതിലുപരി ചേട്ടനും അനിയനുമെന്നാണ് അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. എന്നാൽ മക്കളുടെ തലമുറയിലേക്ക് വന്നപ്പോൾ രണ്ടുപേരും വ്യത്യസ്ത പാർട്ടിയായി ചേരിതിരിഞ്ഞ് രണ്ട് തട്ടിലായിരിക്കുകയാണ്. ഇനി നമ്മൾക്ക് കാണേണ്ടത് ഉമ്മൻചാണ്ടിയോടുള്ള സഹതാപ തരംഗം സൃഷ്ടിച്ച ചാണ്ടിയുമ്മൻ വിജയിക്കുമോ അതോ എ കെ ആന്റണിയോടുള്ള താല്പര്യം അനിൽ ആന്റണിയിലൂടെ പ്രതിഫലിക്കുമോ എന്നുള്ളതൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ പുതുപ്പള്ളി മണ്ഡലം ഒരു ചരിത്രമായി മാറുമെന്നതിൽ സംശയമില്ല.